ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് ക്യാൻവ എന്ന ആപ്പിൽ നല്ല തംബ്നെയിൽസും വീഡിയോസും ഒക്കെ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ആപ്പാണ് ക്യാൻവ. അപ്പോൾ ഇതിനെക്കുറിച്ച് നേരത്തെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇംഗ്ലീഷിലായിരുന്നു ഇതിൻ്റെ നേരത്തെ പറഞ്ഞത്. അപ്പോൾ ആൾക്കാരൊക്കെ പറഞ്ഞു ഒന്ന് മലയാളത്തിലായിട്ടൊന്ന് ആക്കാമോ എന്നൊക്കെ എന്നോട് ചോദിച്ചു. അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് മെയിൻലി ചെയ്യാൻ പോണത് ഒരു യൂട്യൂബ് തംബ്നെയിൽ എങ്ങനെയാണ് ക്യാൻവയിൽ കൂടെ എഡിറ്റ് ചെയ്തെടുക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. വെരി ഈസിയാണ്, ബിഗിനേഴ്സിനൊക്കെ പറ്റിയ സാധനം. ഞാൻ എല്ലാ വീഡിയോസും എൻ്റെ ആദ്യത്തെ വീഡിയോ ഉൾപ്പെടെ എല്ലാ വീഡിയോസും ഞാൻ ക്യാൻവയിൽ കൂടിയാണ് എഡിറ്റ് ചെയ്ത് എടുത്തത് അതിൻ്റെ തംബ്നെയിൽ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ക്യാൻവ എന്ന് പറയുന്ന ആപ്പ് നമ്മൾ ഞെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആപ്പൊന്നും ഡൗൺലോഡ് ചെയ്യാത്തവരൊക്കെ ഡൗൺലോഡ് ചെയ്ത് സൈൻ ഇന്നൊക്കെ ചെയ്യണം. അത് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള പ്രോസസ് തൊട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ക്യാൻവ ഞെക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇൻ്റർഫേസ് എങ്ങനെ ഇരിക്കണമെന്ന് നമുക്ക് കാണാം. അപ്പോൾ ഇൻ്റർഫേസ് എന്ന് വെച്ചാൽ ഇതിനകത്ത് എന്തൊക്കെ ഓപ്ഷൻസാണ് സൈഡിൽ തന്നേക്കണതും എങ്ങനെയാണ് ഈ ആപ്പ് യൂസ് ചെയ്യുന്നതൊക്കെയാണ് ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയാൻ പോവാണ്. അപ്പോൾ സൈഡിൽ നമുക്ക് ഹോം പേജ് ഉണ്ട്. ഹോം പേജിനകത്ത് നമുക്കാണ് ഈ ഏതൊക്കെ തംബ്നെയിൽസാണോ നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനോ ലോഗോ എടുക്കാനാണോ നമ്മൾ യൂട്യൂബ് ബാനർ എടുക്കാനാണോ അങ്ങനത്തെ പല സാധനങ്ങളൊക്കെ ഡിസൈൻ ചെയ്ത് എഡിറ്റ് ചെയ്ത് തന്നെ എടുക്കുക ഉള്ള സാധനമാണ് ഫ്രണ്ടിലത്തെ ഹോം പേജ് എന്ന് പറയുന്നത്. നമ്മൾ പണ്ട് നേരത്തെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കിവിടെ താഴെയായിട്ട് കാണാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്ക് എന്തായാലും തോന്നി ഏറ്റവും ബെസ്റ്റായിട്ടാണ്. ബാക്കിയെല്ലാ കാര്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് ഏറ്റവും ബെസ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഇതാണെങ്കിൽ ഫ്രീയും കൂടിയാണ്, പൈസയൊന്നും കൊടുക്കണ്ട. ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് തംബ്നെയിൽ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇൻ്റർഫേസിൻ്റെ അകത്ത് അപ്പോൾ ഹോം പേജിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. എന്നിട്ട് ഹോം പേജിൻ്റെ ഈ സൈഡിലായിട്ട് നമുക്ക് സെർച്ച് ബാർ ഉണ്ട്. അതിൽ കൂടിയാണ് നമ്മൾ തംബ്നെയിലും പ്രോജക്ട്സും അതൊക്കെ നമ്മൾ സെർച്ച് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് പിന്നെ അതിന് താഴെ കാണാൻ പറ്റുന്നത് യുവർ പ്രോജക്ട്സ്. അപ്പോൾ യുവർ പ്രോജക്ട്സ് ഞാൻ കുറേയും പ്രോജക്ട്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്, എൻ്റെ ചേച്ചിയുടെയും അങ്ങനെ കുറേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം വീഡിയോസും ഫോട്ടോസൊക്കെയാണ് പ്രോജക്ട്സിൻ്റെ അകത്തിരിക്കുന്നത്. അതിന് താഴെയായിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ നമ്മുടെ വീഡിയോസും ഫോട്ടോസൊക്കെ വേണമെങ്കിൽ ആൾക്കാരുമായിട്ട് ഷെയർ, ഞാൻ ഷെയറൊന്നും ചെയ്യാറില്ല, വേണമെങ്കിൽ ആൾക്കാരോട് ഷെയർ ചെയ്ത് കൊടുക്കാമെന്നാണ്. ഇങ്ങനത്തെ ഓപ്ഷനുണ്ട്, നമുക്ക് പൈസ ഒന്നും കൊടുക്കേണ്ട, ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ഷെയറൊക്കെ ചെയ്യാൻ പറ്റും. അണ്ട് പിന്നെ ട്രാഷ്, ഇപ്പം നമുക്ക് വേണ്ടാത്തതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കളയാനും ഒക്കെ സഹായിക്കും ഇതിനകത്ത്. ഓക്കെ, അപ്പം നമുക്ക് ഇതാണ് മെയിൻ ആയിട്ട് ഇതിൻ്റെ അകത്ത്. സെർച്ച് ബാറിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിലായിട്ടുള്ള ഈ കോർണറിൻ്റെ അകത്ത് ഒരു ക്രോപ്പിൻ്റെ ഒരു ചിഹ്നം കാണാം. ആ ക്രോപ്പിൻ്റെ ചിഹ്നത്തിൽ നമുക്ക് ഏത് ടൈപ്പ് ഓഫ് വീഡിയോസാണ് നമ്മൾ എടുക്കുന്നത് അതിൻ്റെ സൈസൊക്കെ നമുക്ക് അടിച്ചു കൊടുക്കാൻ പറ്റും. അതനുസരിച്ചുള്ള നമുക്ക് ബാനറാണെങ്കിൽ ബാനർ കിട്ടും, വീഡിയോ ആണെങ്കിൽ വീഡിയോ കിട്ടും, അങ്ങനെയൊക്കെ ടൈപ്പാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതൊന്നും അടിക്കാതെ നേരെ തന്നെ തംബ്നെയിൽ എന്ന് പറഞ്ഞുകൊണ്ട് അടിക്കാൻ പോകും. നിങ്ങൾക്ക് വേണമെങ്കിൽ വെറും തംബ്നെയിലും അടിക്കാനും യൂട്യൂബ് തംബ്നെയിൽ, ഞാൻ യൂട്യൂബ് തംബ്നെയിലും അടിക്കാൻ പോകും, യൂട്യൂബ് തംബ്നെയിലും. അപ്പോൾ അത് നമ്മൾ ആദ്യം ഞെക്കാം. അപ്പോൾ അത് ഞെക്കുമ്പോൾ നമുക്ക് ആദ്യം തന്നെ കുറേയും നമുക്ക് പ്രീ പ്രിപ്പയർഡ് ആയിട്ടുള്ള കുറേയും തംബ്നെയിൽസ് നമുക്ക് കാണും. അതിന് നമുക്ക് എക്സ്ട്രാ എഡിറ്റൊക്കെ ചെയ്യാനൊക്കെ പറ്റും കേട്ടോ, പ്രീ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഞാനിപ്പോഴത്തേക്ക് ഒരു ബ്ലാങ്ക് ഷീറ്റിൽ നിന്ന് ഒരു എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഇന്നത്തെ വീഡിയോ കാണിച്ചു തരാൻ പോകുന്നത്. ഇതാണ് നമ്മൾ പ്രോജക്റ്റ് ചെയ്യാനുള്ള ഇൻ്റർഫേസ് എന്ന് പറയുന്നതാണ് ഇത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് കുറച്ച് ഓപ്ഷൻസ് കാണാൻ പറ്റും. ടെംപ്ലറ്റ്സ്, എലമെൻറ്റ്സ്, ക്യാമറ റോൾ, അങ്ങനെ പല കാര്യങ്ങളും അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 8 or 9 എങ്ങാണ്ട് ഓപ്ഷൻസ് നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ നമ്മൾ ആദ്യം തന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് തന്നെയുള്ള ഒരു തംബ്നെയിൽസൊക്കെയാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് അതെ ഇങ്ങനെ താഴ്ത്തായി പോയിട്ട് അല്ലെങ്കിൽ ഇവിടെ സി ഓൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ആക്സസ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഫോട്ടോസ് എടുക്കാൻ പോവാണ്. അപ്പോൾ ഫോട്ടോസിൻ്റെ അകത്ത് അപ്പോൾ എൻ്റെ മെയിൻ തീം എന്ന് പറഞ്ഞപ്പോൾ എപ്പോഴും തീം നമ്മൾ ഓർത്തിരിക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ എഡിറ്റിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഞെക്കാൻ പോകും. അപ്പോൾ നമ്മൾ കുറേ ഓപ്ഷൻസ് നമുക്ക് ഈ സൈഡിൽ കാണുന്നതാണ്, വീഡിയോ എഡിറ്റിങ്ങും അതിൻ്റെ അകത്ത് ചിലതിൻ്റെയൊക്കെ സൈഡിൽ നമുക്കിപ്പോൾ നോട്ടീസ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സൂം ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് പ്രോ എന്ന് എഴുതിയൊക്കെ കാണാം, ഈ പ്രോവും പിന്നെ ഒരു ക്രൗണ്ട് ഒരു പിക്ചർ അങ്ങനത്തെ ഉള്ളതൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പ്രോ വേർഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. പക്ഷേ ഇതിൻ്റെ അകത്ത് അങ്ങനത്തെ അല്ലാത്ത തന്നെ 100,000 ഉണ്ട്. ഇതേ ഫസ്റ്റത്തെ 6 അതിൻ്റെ അകത്തൊന്നുമില്ല, അങ്ങനെ ക്രൗണൊന്നുമില്ല, ഇടയ്ക്കൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്, ഒരു സാധനവുമില്ല. നല്ല ഫോട്ടോസും ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം കേട്ടോ, നമുക്ക് നോക്കിയൊക്കെ എടുക്കാം, നമുക്ക് ഏതാണ് ഇഷ്ടപ്പെടുന്നത് നമുക്ക് നോക്കിയെടുക്കാം. അപ്പോൾ ഇത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇവിടെ നമ്മൾ ടാപ്പ് ചെയ്തിട്ട്
നമ്മൾ സൈഡിലിരിക്കുന്ന ഒരു ട്രാഷിൻ്റെ ബട്ടണില്ല, അത് നമ്മൾ ഞെക്കാം. അപ്പോൾ ഇത് പോകും. നമ്മൾ ഇതെടുക്കുവാണെങ്കിൽ ഇപ്പോഴത്തേക്ക് ഞാൻ ഇതെടുക്കുവാന്ന് നോക്കാം. ഇത് നമുക്ക് വലുതാക്കാൻ പറ്റും. എന്നിട്ട് അതിൻ്റെ രണ്ട് സൈഡ്സിലുള്ള നമുക്കൊരു വൈറ്റ് കളർ ലൈൻ നമുക്ക് കാണാമല്ലോ, അത് പിടിച്ചെടുത്ത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കാനൊക്കെ പറ്റും. ഈ പാനലിൻ്റെ ഫുൾ ഇൻ്റർഫേസ് ആകാൻ വേണ്ടി നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമുക്ക് ഒരു ടെക്സ്റ്റ് വേണം. ടെക്സ്റ്റിന് മുമ്പ് നമുക്ക് എന്തെങ്കിലും അതിശയപ്പെടുത്തിയിരിക്കുന്ന ഒരു ആളിനെ എന്തെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ ഇൻ്റർഫേസിൻ്റെ അകത്ത് തന്നെ നമുക്ക് എന്താ പറയുക, കുറേ ടെംപ്ലറ്റ്സ് കിട്ടുന്നുണ്ടല്ലേ, അതിൽ നിന്ന് തന്നെ നമുക്കൊരു അതിശയിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ ഒരു ഫോട്ടോ ഇടാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ആയിട്ട് നമുക്ക് ഗൂഗിളിൽ നിന്നും എടുക്കാം, അല്ലെങ്കിൽ ഇതിൽ കൂടെ തന്നെ എടുക്കാം. അപ്പോൾ ഞാൻ ഇപ്പോഴത്തേക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ആഡ് പേജ് എന്ന് പറഞ്ഞ സാധനം നമ്മൾ അടിയിലുള്ളത് ഞെക്കണം. അപ്പോൾ നമ്മൾ ആഡ് പേജ് ചെയ്യുമ്പോൾ ഒരു പുതിയ പേജ് കിട്ടും. ആ പുതിയ പേജിൽ നിന്ന് നമ്മൾ എലമെൻറ്റ്സ് പോവുക, ഏതാണോ നമ്മുടെ ഈ വേണ്ടത് അത് നമുക്ക് എടുക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് ആൾക്കാരൊക്കെ ഞെക്കാൻ പറ്റും. അപ്പോൾ ആൾക്കാരൊക്കെ നമുക്ക് ഇങ്ങോട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് അനക്കാനൊക്കെ പറ്റും. അപ്പോൾ ഇവനെ എനിക്ക് ആ അവിടെ വേണം. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇവനെ ക്ലിക്ക് ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഇതിനൊന്ന് ഞെക്കി പിടിക്കും. ഞെക്കി പിടിക്കുമ്പോൾ കോപ്പി എന്ന് പറഞ്ഞൊരു സാധനം കിട്ടും, അത് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യണം. അണ്ട് ഈ ഇൻ്റർഫേസിലായിട്ട് നമ്മൾ പോവുക, എന്നിട്ട് ഇവിടെ നമ്മൾ പേസ്റ്റ് എന്ന് പറഞ്ഞ സാധനം ഞെക്കാം. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഇവനെ കൊണ്ടുപോയി വെക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ സാധനത്തെ നമുക്ക് എടുത്ത് കളയാൻ പറ്റും. ആദ്യം നമുക്ക് ഇതിൻ്റെ എഴുത്തൊക്കെ റെഡിയാക്കാം. അപ്പോൾ നമുക്ക് ഓൾറെഡി ഒരു ഫോട്ടോ കിട്ടി. ഫോട്ടോ കിട്ടി കഴിഞ്ഞിട്ട് അടുത്തത് നമുക്ക് കിട്ടുന്നത് നമുക്ക് ഈ എലമെൻറ്റ്സ് എന്ന് പറയുന്ന പാനലിലെ അത് നമ്മൾ ഞെക്കണം. ഞെക്കുമ്പോൾ നമ്മൾ കുറേ ഇങ്ങനെ ഷേപ്സും സൈസും ഒക്കെ നമുക്ക് എടുക്കാമെന്നും അങ്ങനെയൊക്കെ പറയും. അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആ സെർച്ച് ബാറിൽ പോയിട്ട് നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഇപ്പോഴത്തേക്ക് ഞാൻ എന്താ ലൈൻസിനോ എന്തെങ്കിലും അടിക്കാൻ പോവാണ്. അപ്പോൾ ഇത് നമുക്ക് ഒരു നല്ല ഡിസൈനുള്ള ഒരു സാധനം കിട്ടും. അപ്പോൾ അതിന് നമുക്കൊന്ന് ഇങ്ങനെ വെക്കാം. വേണമെങ്കിൽ നമുക്ക് നീട്ടാനും സൈസ് കുറയ്ക്കാനും കൂട്ടാനും ഒക്കെ പറ്റും കേട്ടോ. കൂടുതൽ ഇങ്ങനത്തെ ഫീച്ചേഴ്സൊക്കെ വേണമെങ്കിൽ ഇവിടെ സിയോളം കാണാം. അപ്പോൾ നമുക്ക് കുറേ ഇതേപോലെ കിട്ടും. അപ്പോൾ അതൊക്കെ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. വേറെ വേണമെങ്കിലും നമുക്ക് വേറെ യൂസ് ചെയ്യാം കേട്ടോ. ഇപ്പോഴത്തേക്ക് ഇതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ നമുക്ക് ടൈപ്പ് ചെയ്യാനൊക്കെ ഉള്ള ഒരു സൗകര്യമുണ്ട്. അപ്പോൾ നമുക്ക് സൈഡിലായിട്ട് നമ്മൾ ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ബാർ നമുക്ക് കാണാം. ആ ടെക്സ്റ്റ് എന്ന് പറയുന്ന ആ ബാറിലായിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് എന്ന് പറയുന്ന ബാറിൻ്റെ അകത്ത് നമുക്ക് കുറേ ടെക്സ്റ്റൽ ആസ്പെക്ട്സൊക്കെ നമുക്ക് മാറ്റാനും ഇത് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു ടെക്സ്റ്റ് നമുക്ക് എടുക്കാം. ഇപ്പോഴത്തേക്ക് ഞാൻ ഇതെടുക്കാൻ പോവാണ്. ഇത് ഞെക്കുമ്പോൾ നമുക്ക് എന്താ ഇങ്ങനെ നല്ലൊരു ഷേപ്പും സൈസിലൊക്കെ ഒരെണ്ണം വന്നിട്ടുണ്ട്. അത് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, നമുക്ക് സിംഗിൾ വൺ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ സിംഗിൾ വൺ ആയിട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇവിടെ തന്നെ ടൈപ്പ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് കുറച്ചും കൂടി രസമൊക്കെ ആക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം ടാപ്പ് ചെയ്യണം. എന്നിട്ട് ഏതാണ് നമുക്ക് വേണ്ടാത്തത് അത് നമ്മൾ ക്ലിക്ക് ചെയ്യണം. അതങ്ങോട്ട് ആ ബാറിനെ അങ്ങോട്ട് ഡിലീറ്റ് ചെയ്യണം. ഡിലീറ്റിൻ്റെ ആ ചിഹ്നം നീക്കിയിട്ട് ഡിലീറ്റ് എലമെൻറ്റ് എന്ന് നോക്കണ്ട. ഗ്രൂപ്പ് നോക്കിയാൽ അത് മൊത്തം പോകും. എലമെൻറ്റ് നോക്കിയാൽ ആ ഭാഗം മാത്രം സെലക്ട് ചെയ്തിരിക്കുന്ന മറ്റേ സെയിൽ എന്ന് പറയുന്ന ഭാഗം മാത്രം പോകും. എൻ്റെ അടുത്ത് തന്നെ താഴെ ഇരിക്കുന്ന പെർസെൻറ്റേജ് നോക്കി ചെയ്തിട്ട് സാധനത്തിന് ക്ലിക്ക് ചെയ്യാം. ആ സൈഡിൽ വരുന്ന ട്രാഷ് നോക്കാം. ഡിലീറ്റ് എലമെൻറ്റ്. അപ്പോൾ നമുക്ക് കേഴ്സിവിലെ ഒരു നല്ലൊരു എഴുത്ത് കാണാം. അപ്പോൾ അത് നമുക്ക് കളഞ്ഞിട്ട് നമുക്ക് നല്ല ഒരു ടെക്സ്റ്റ് നമുക്ക് ഇടാം. എന്നിട്ട് ഇതിൻ്റെ ഇപ്പോൾ കളറ് ബ്ലാക്ക് ആണല്ലോ. അപ്പോൾ ഈ ക്യാമറയുടെ മറ്റേ ഭാഗത്തിലായിട്ട് ഈ ബ്ലാക്ക് നമുക്ക് കാണാൻ പറ്റുന്നില്ല. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ക്ലിക്ക് ചെയ്യുക. അവിടെ ഏതാണോ നമ്മുടെ വേർഡ് അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. മുകളിൽ എ എന്ന് പറയുന്ന അതിൻ്റെ അടിയിലെ കുറേ കളേഴ്സ് കാണുന്നില്ലേ, അത് നമ്മൾ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ കുറേ കളേഴ്സ് ഉള്ളത് നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ആയിട്ട് നമുക്ക് നമ്മുടെ കളേഴ്സ് ഉണ്ടാക്കണമെങ്കിൽ ഇവിടെ ഞെക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ആക്കാനും ഒക്കെ കുറേ കളേഴ്സിലൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്തെടുക്കാനും ഒക്കെ പറ്റും. Thank you.
അങ്ങനെ നമുക്കിപ്പോൾ തേക്കുണ്ടാക്കാം. എന്നിട്ട് മറ്റേ അതിശയിച്ചിരിക്കുന്ന ആ പുള്ളിയുടെ ഫോട്ടോ നമുക്ക് എടുത്തു വെക്കാം. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ നമ്മൾ അത് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ, എല്ലാം ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ ചാനൽ ലോഗോ നമുക്ക് കിട്ടും. ഇപ്പോൾ ചാനൽ ലോഗോയ്ക്ക് വേണ്ടി നമ്മൾ സൈഡിലായിട്ട് നമുക്ക് അപ്ലോഡ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്. അപ്പോൾ ആ അപ്ലോഡിൻ്റെ ബട്ടണിൽ നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്ക് അപ്ലോഡൊക്കെ ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അവിടെ നിൽക്കുക. എന്നിട്ട് നമുക്ക് അപ്ലോഡിൻ്റെ ഭാഗത്ത് നമുക്ക് അപ്ലോഡ് മീഡിയ എന്ന് പറയുന്ന സാധനം നമ്മൾ ഞെക്കണം. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും നമ്മുടെ ലോഗോ എന്തെങ്കിലും നമുക്ക് ഡൗൺലോഡ് ആയിട്ടുണ്ടെങ്കിൽ അത് ഞെക്കിയിട്ട് നമുക്ക് ചൂസ് ഫയലിൻ്റെ അവിടെ, ഇത് iOS ഡിവൈസാണ് ചൂസ് ഫയൽ എന്നായിരിക്കും വരുന്നത്. മറ്റുള്ളവർക്ക് അവരുടെ ഇഷ്ടത്തിലുള്ള യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോഴത്തേക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാൻ പോകണം ഇതിലായിട്ട്. അപ്പോൾ ഗൂഗിൾ ടെക് എന്ന് പറയുന്ന ആ സിമ്പൽ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അത് നമുക്ക് ഏത് സൈഡിലായിട്ടാണ് നമുക്ക് ഇത് വേണ്ടതെന്ന്. അപ്പോൾ ഈ സൈഡ് മറ്റേത് സൈസ് കൂട്ടുകയും കുറച്ച് ചെയ്ത പോലെ തന്നെ ഇതിനകത്തും കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാൻ പറ്റും. നമുക്ക് ഏത് സൈഡിലാണ് നമ്മുടെ ചാനൽ ലോഗോ വെക്കേണ്ടതെങ്കിൽ ഈ സൈഡ് വെക്കാം, അല്ലെങ്കിൽ വേണമെങ്കിൽ മേളിപ്പോ വെക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് വെക്കാം കേട്ടോ. ഞാൻ ഇപ്പോഴത്തേക്ക് ഈ സൈഡിൽ വെക്കാൻ പോവാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് പിന്നെ നമ്മൾ ക്യാൻവയാണല്ലോ ഇതിനെ യൂസ് ചെയ്യുന്നത് മെയിനായിട്ട്. അപ്പോൾ നമുക്ക് ക്യാൻവയുടെ ഒരു പടം നമുക്ക് ഗൂഗിളിൽ നിന്ന് എടുക്കാം. നമ്മുടെ എലമെൻറ്റ്സ് നമ്മൾ ഇച്ചിരി മുമ്പ് എടുത്തില്ലായിരുന്നു, മറ്റേ ഓരോ ഷേപ്സൊക്കെ നമ്മൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഡിസൈൻ പോലെ എടുക്കാൻ വേണ്ടി. അത് നമ്മൾ ഒന്നുകൂടി നമ്മൾ എലമെൻറ്റ്സ് നിൽക്കാം. എന്നിട്ട് നമ്മൾ ഈ സെർച്ച് ബാറിൻ്റെ അവിടെ നമ്മൾ എന്താ ഞെക്കേണ്ട അടിക്കേണ്ടതെന്ന് വെച്ചാൽ ഫ്രെയിം എന്ന് അടിക്കണം. നമുക്ക് ഇതിനകത്ത് ഒരു ഫ്രെയിമിലായിട്ട് വെക്കാനായിത്. അപ്പോൾ ഫ്രെയിം നിൽക്കുമ്പോൾ കുറേ ഫ്രെയിംസൊക്കെ നമുക്ക് കിട്ടും. ഇതിൻ്റെ ഉള്ള വട്ടത്തിലിരിക്കുന്ന ഒരെണ്ണം എടുക്കാൻ പോവാണ്. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അപ്പോൾ ഇത് ഇങ്ങനെ ഇരിക്കുകയാണല്ലോ ഈ വട്ടം. അപ്പോൾ ഈ വട്ടത്തിലായിട്ട് നമ്മൾ ഒരു ഫോട്ടോ ഇടണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അപ്ലോഡ്സിൻ്റെ ആ ഫോട്ടോയിലെ നമ്മൾ ഞങ്ങൾക്ക് ക്ലിക്ക് ചെയ്യുക, നമ്മൾ ഡ്രാഗ് ചെയ്യുക. ആ നടുക്ക് വന്നേക്കണ മറ്റേ ഫ്രെയിമില്ലേ, അതിലായിട്ട് നമുക്ക് പിടിച്ച് വെക്കാം. അപ്പോൾ നമുക്ക് ക്യാൻവയുടെ ആ സർക്കിളിലായിട്ട് നമുക്ക് ഇതിരിക്കും. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനെ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി നമുക്ക് ഇത് ഈ ക്യാൻവ എന്ന സാധനം സെൻറ്ററിലല്ല ഞങ്ങൾക്ക് വന്നേക്കാൻ തോന്നുവാണെങ്കിൽ ആ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാനൊക്കെ പറ്റും. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമുക്ക് ഏത് രീതിയിലാണ് കറക്റ്റായിട്ട് ഇത് വേണ്ടതെന്നും മേളിലും താഴെയൊക്കെ വേണമെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റും. അത് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഡൺ ഞെക്കാം, അല്ലെങ്കിൽ ചുമ്മാ ടാപ്പ് ചെയ്താലും മതി. ഞാൻ ഇപ്പോൾ ഡൺ ഞെക്കാൻ പോകാം. ഓക്കെ, അപ്പോൾ ഈ ക്യാൻവ എന്ന് പറയുന്ന ആപ്പിനെ ഒന്ന് ഞാൻ ദേ ഇവിടെ അങ്ങോട്ട് വെക്കാൻ പോവാണ്. സോ ഇത്രേ ഉള്ളൂ ക്യാൻവയിൽ നിന്ന് ഒരു തംബ്നെയിൽ നമ്മൾ ഉണ്ടാക്കുന്നത് യൂട്യൂബിന് വേണ്ടി ക്യാൻവയിൽ കൂടെ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ മേളിലായിട്ട് നമുക്ക് റൈറ്റ് സൈഡ് ഹാൻഡ് കോർണറിൻ്റെ അകത്ത് നമുക്ക് ഒരു ഡൗൺലോഡിൻ്റെ ഒരു ബട്ടൺ പോലെ നമുക്ക് കാണാം. അത് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ സേവ് ടു ഇമേജ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് സേവ് ചെയ്യാം. അപ്പോൾ സേവ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഒരു ബ്ലൂ ലൈൻ ഇങ്ങനെ വരും. അപ്പോൾ അത് മൊത്തം ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. അതായി കഴിഞ്ഞു, എൻ്റെ തംബ്നെയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് തംബ്നെയിൽ നമ്മൾ ക്യാൻവയിലൂടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യും, എന്നെ സപ്പോർട്ട് ചെയ്യും. സോ താങ്ക് യു.